മൂന്നു പതിറ്റാണ്ടിലേറെയായി ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തിയിരുന്ന മലബാറിലെ പ്രസിദ്ധമായ ഇടത്താവളത്തിനാണ് പദവി നഷ്ടമായിരിക്കുന്നത്. ആറുവരിപ്പാത വരുന്നതോടെ വാഹന പാർക്കിംഗ് സൗകര്യമുണ്ടാകില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് മിനി പമ്പയെ ഇടത്താവള പട്ടികയിൽ നിന്നും പുറത്താക്കിയത്. തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ഒന്നര പതിറ്റാണ്ട് മുൻപാണ് മിനി പമ്പയ്ക്ക് സർക്കാർ ശബരിമലയുടെ ഇടത്താവള പദവി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കിയതോടെ ഓരോ തീർത്ഥാടന കാലത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ 10 ലക്ഷം രൂപ വരെ അനുവദിച്ചിരുന്നു. മണ്ഡല മകരമാസക്കാലത്ത് 24 മണിക്കൂർ സമയം പോലീസ്, അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. എന്നാൽ പദവി നഷ്ടപ്പെട്ടതോടെ ഇത്തവണ മിനി പമ്പിൽ യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല. ഇതോടെ ഇടത്താവള പദവി നഷ്ടമായതറിയാതെ മിനി പമ്പിൽ എത്തിയ തീർത്ഥാടകർ പ്രയാസത്തിലായി. Making food in the roadside, we need to provide temporary sheds for swamis because we are coming from long states and all. ഇടത്താവളല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. സ്വാമിമാർ ഭക്തജനങ്ങളൊക്കെ കുളിക്കാനും പുഴയിലിറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് ആരും മിസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, വിഷമങ്ങളുമാണ്. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. ജനങ്ങൾ നന്നായിട്ട് വന്ന് പോകുന്നുണ്ട്, പക്ഷെ ഇവിടെ റെസ്റ്റുള്ള സമയമില്ലാത്തതുകൊണ്ട്, സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആരും നിൽക്കുന്നില്ല, പോവുകയല്ല. കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ മിനി പമ്പയിൽ സൗകര്യമില്ല. വർഷങ്ങളായി മിനി പമ്പയെ ആശ്രയിച്ചിരുന്നവർ ഇത്തവണ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. പുതിയ പാലത്തിലിരുന്നാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. കൂടാതെ പുഴയിൽ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. ഇതിനാൽ തന്നെ അപകടങ്ങൾക്കും ഇത് വഴിവെക്കുകയാണ്. കോവിഡിന് ശേഷം മിനി പമ്പയെ അധികൃതർ അവഗണിക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. അതേസമയം കഴിഞ്ഞ 4 വർഷമായി മിനി പമ്പയിൽ ജില്ലാ ഭരണകൂടം ഒരു സൗകര്യവും ഒരുക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം തവനൂർ പഞ്ചായത്താണ് തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള പന്തൽ ഒരുക്കിയത്. ഈ വർഷം ഇതും ഉണ്ടായിട്ടില്ല. മിനി പമ്പയിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ച വാട്ടർ ATM അടക്കം ഉപയോഗയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണ്. താൽക്കാലിക അഭയകേന്ദ്രമെങ്കിലും മിനി പമ്പയിൽ ഒരുക്കണമെന്നാണ് തീർത്ഥാടകരുടെ ആവശ്യം. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി, മെയിൻ റോഡ്, താനാളൂർ.